ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് പത്താം തരത്തിലെ മുഴുവൻ കുട്ടികളെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കാരൂർ നീലകണ്ഠ പിള്ളയുടെ കാരൂരിന്റെ കഥകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കോഴിയും കിഴവിയും എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു ഉള്ളടക്കം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ആദ്യത്തെ സെഷനിൽ ഈ കഥയിൽ പ്രധാനമായും കടന്നു വരുന്ന മൂന്ന് കഥാപാത്രങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഈ കഥയിൽ കടന്നു വരുന്ന പ്രധാന കഥാപാത്രങ്ങൾ മത്തായി, മർക്കോസ്, മത്തായിയുടെ അമ്മ. ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ പ്രധാനമായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, സംഭവങ്ങളെക്കാൾ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈലിയാണ് കാരൂരിൻ്റേത്. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ കഥയിലെ മർക്കോസ് എന്ന കഥാപാത്രത്തെയാണ്. നമുക്കറിയാം മർക്കോസിന്റെ കുടുംബത്തെ പറ്റി ഈ കഥയിൽ പരാമർശിക്കുന്നുണ്ട്. മത്തായിയുടെ അമ്മ ഇവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു മർക്കോസിന്റെ. മർക്കോസിന്റെ പിതാവിനെയും അതുപോലെ മാതാവിനെയും പറ്റി സൂചിപ്പിക്കുന്നിടത്ത് അവർ നല്ല മനുഷ്യരായിരുന്നു എന്ന സൂചന അവിടെ പറയുന്നുണ്ട്. ഐശ്വര്യമുള്ള ഒരു കുടുംബമായിരുന്നു മർക്കോസിൻ്റെതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ അച്ഛനും അമ്മയ്ക്കും 8 മക്കളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേരും പെൺകുട്ടികളും ഒരാൾ ആൺകുട്ടി മർക്കോസ്. എന്നാൽ ഈ 7 പെങ്ങന്മാരെയും കെട്ടിച്ചയക്കേണ്ട ബാധ്യത മർക്കോസിന്റെ ചുമലിലായി. കാരണം അതിനു മുമ്പ് അച്ഛനും അമ്മയും മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെങ്ങന്മാരെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബ സ്വത്തുക്കൾ വിൽക്കേണ്ടതായി മർക്കോസിന് വന്നു. അങ്ങനെ സമ്പന്നമായ അവസ്ഥയിൽ നിന്നും സമൃദ്ധമായ അവസ്ഥയിൽ നിന്നും ദരിദ്രമായൊരു അവസ്ഥയിലേക്ക് താഴ്ന്നു താഴ്ന്നു പോരുകയായിരുന്നു മർക്കോസ്. മർക്കോസ് വിൽക്കുന്ന സ്ഥലമെല്ലാം വാങ്ങുന്നത് മത്തായിയാണ്. തുടർന്ന് അവരുടെ ഇടയിൽ ഈ രണ്ട് കുടുംബങ്ങളുടെ ഇടയിലും വൈരം, വഴക്ക് വന്നു ചേരുകയാണ്. ഇവിടെ നമുക്കൊരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, മർക്കോസിന്റെ മകൻ മത്തായിയുടെ വീട്ടിലൊരു കോഴിയെ കല്ലെറിഞ്ഞു കൊന്നു. ഈ കോഴിയെ മർക്കോസിന്റെ ഭാര്യ മത്തായിയുടെ ഭാര്യയെ വിളിച്ച് ഈ കോഴിയെ, ചത്ത കോഴിയെ ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ മത്തായിയുടെ ഭാര്യ മുഖം വീർപ്പിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഇത് മർക്കോസിനോട് തന്റെ ഭാര്യ പറയുമ്പോൾ മർക്കോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കും മുഖമൊന്ന് വീർപ്പിച്ചോളാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയൽവക്ക സൗഹൃദം മർക്കോസിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. മർക്കോസിന്റെ അച്ഛനും അമ്മയ്ക്കും അതുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മത്തായിയുടെ കുടുംബത്തോട് ഒരു സൗഹൃദം, ഒരു സ്നേഹം വെച്ചു പുലർത്തുവാൻ മർക്കോസിന് കഴിയുന്നില്ല. ചിലപ്പോൾ മത്തായിൽ നിന്നുണ്ടാകുന്ന ചില മോശമായ പെരുമാറ്റങ്ങളാവാം അതിന് കാരണം. എങ്കിലും അയൽവക്ക സൗഹൃദം മർക്കോസിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രധാനമായും 6 കാര്യങ്ങളാണ് നമ്മളോട് സൂചിപ്പിച്ചത്. 1, സമൃദ്ധിയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. 2, പെങ്ങന്മാരെ കെട്ടിച്ചയക്കുന്നു. കുടുംബ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും പെങ്ങന്മാരുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സ് മർക്കോസിനുണ്ടായിരുന്നു. 3, അയൽവക്ക സൗഹൃദം മർക്കോസിൽ അല്പം പോലും ഇല്ല. 4, ഇവരുടെ കുടുംബ വഴക്ക് അടുത്ത തലമുറയിലേക്ക് പടരുന്നത് തടയുന്നില്ല. 5, ഇതൊക്കെയാണെങ്കിലും മത്തായിയുടെ അമ്മയോടൊരു സ്നേഹം മർക്കോസിന്റെ ഉള്ളിൽ നിലനിന്നിരുന്നു. 6, കുടുംബസ്ഥിതിയിൽ അഭിമാനം ഉള്ള ഒരു വ്യക്തിയായിരുന്നു മർക്കോസ്. ഇനി 6 കാര്യങ്ങളാണ് മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാഠഭാഗത്തൊന്നും കണ്ടെത്തി എഴുതാനായിട്ട് കഴിയുന്നത്. അപ്പൊ മർക്കോസ് എന്ന കഥാപാത്രത്തെ പറ്റി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ 6 സൂചനകൾ വെച്ചുകൊണ്ട് പാഠഭാഗത്തെ സന്ദർഭം കൂടി ആ വിശകലനം ചെയ്തുകൊണ്ട് എഴുതുവാനായിട്ട് ശ്രമിക്കണം. 2 നാം പരിശോധിക്കുന്നത് മത്തായി എന്ന കഥാപാത്രത്തെയാണ്. ഈ കഥയിലെ ഒരു വില്ലൻ കഥാപാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പരാമർശിക്കാം. എല്ലാ തിന്മകളും ഇയാളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 തന്നെ നന്ദിയും കടപ്പാടുമില്ലാത്തൊരു സ്വഭാവമാണ് മത്തായിയുടേത്. മത്തായിയുടെ അമ്മ ഈ നാട്ടിൽ വരുമ്പോൾ മർക്കോസിന്റെ കുടുംബമാണ് അവരെ സഹായിക്കുന്നത്. അവർക്ക് വെച്ച് കിടക്കുവാനായി ഒരു അല്പം സ്ഥലം കൊടുക്കുന്നത് ഈ മർക്കോസിന്റെ അപ്പനാണ്.
ആ നാട്ടിൽ ആരും അവരെ സഹായിച്ചില്ല. മർക്കോസിന്റെ അപ്പനാണ് സഹായിച്ചത്. അപ്പൊ ആ കുടുംബത്തോട് യാതൊരു നന്ദിയും കടപ്പാടും മത്തായിക്കില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം. അതായത് മൂട് മറക്കരുത് മകനെ, അത് വന്ന വഴി മറക്കരുത്, നമ്മളെ സഹായിച്ചവരോട് നമ്മൾ നന്ദികേട് കാണിക്കരുത് എന്ന് അമ്മ മത്തായി ഓർമ്മിപ്പിക്കുമ്പോൾ അമ്മയോട് പോലും മത്തായിക്ക് കാലുഷ്യമാണ്, ദേഷ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വന്തം അമ്മയോട് പോലും കാലുഷ്യം പുലർത്തുന്ന, വഴക്ക് പുലർത്തുന്ന, പരുഷമായി ഇടപെടുന്ന ഒരു കഥാപാത്രമെന്ന് മത്തായി. നമുക്ക് ഈ കഥ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, മർക്കോസ് സമൃദ്ധിയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്കാണ്. മത്തായിയുടെ അമ്മ ഇവിടെ വന്ന് കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവര് ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് വളരുകയാണ്. അപ്പൊ സമ്പന്നതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മത്തായിക്ക് അഹങ്കാരമായി. തന്റെ ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന അത്താഴപ്പട്ടിണിക്കാരൻ മർക്കോസ് അതിവനൊരു ശല്യമായി ഇവൻ കരുതുകയാണ്. എന്നാ അവരാണ് നമ്മെ സഹായിച്ചത് എന്ന ചിന്തയൊന്നും മത്തായി ഇല്ല. എങ്ങനെയെങ്കിലും മർക്കോസിനെയും കുടുംബത്തെയും നാട്ടിൽ നിന്ന് ഓടിക്കണം. അവരുടെ കയ്യിൽ ഉള്ള സ്വത്തുകൂടി പിടിച്ചെടുത്ത് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കണം. ഇതാണ് മത്തായിയുടെ ചിന്ത. അതിനുവേണ്ടിയിട്ട് നിരന്തരം പല ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട് മത്തായി. മർക്കോസിന്റെ കുടുംബത്തെ നിരന്തരം ഉപദ്രവം ചെയ്യുന്നുണ്ട്. പലതും അവരുടെ പറമ്പിലേക്ക് വലിച്ചെറിയും. ചീഞ്ഞളിയുന്ന വസ്തുക്കളെല്ലാം അയൽക്കത്തെ പറമ്പിലേക്ക് വലിച്ചെറിയും. അങ്ങനെ എന്തെല്ലാം ഉപദ്രവം അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം മത്തായി ചെയ്യും. അയൽക്കത്തെ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും കുറ്റം പറയാതെ കിടന്നാൽ മത്തായിക്ക് ഉറക്കം വരില്ല എന്ന് കഥയിൽ പറയുന്നുണ്ട്. പത്തരത്തിൽ അയൽക്ക സൗഹൃദം ഇല്ലാന്ന് മാത്രമല്ല പരമാവധി അവരെ ദ്രോഹിക്കാൻ പറ്റുന്ന എല്ലാം മത്തായി ചെയ്യുന്നു. മർക്കോസിന്റെ മകൻ കല്ലുവെച്ചെറിഞ്ഞ് മത്തായിയുടെ കോഴി ചത്തു. ഈ ഒരു സംഭവം മത്തായി മർക്കോസിനെതിരെ ആയുധമാക്കുകയാണ്. അതായത് ആ കോഴിയെ മത്തായിയുടെ കുടുംബത്തിൽ ഏൽപ്പിക്കുന്നുണ്ട് മർക്കോസിന്റെ ഭാര്യ. ആ കോഴിയെ മക്കൾ പോലും അറിയാതെ, അമ്മ പോലും അറിയാതെ മത്തായും ഭാര്യയും കൂടി കറി വെച്ച് കഴിച്ചു. അതിനുശേഷം അതിന്റെ തൂവലും മറ്റും മർക്കോസിന്റെ പറമ്പിൽ കൊണ്ടിട്ടു. എന്നിട്ട് പോലീസിൽ കേസ് കൊടുത്തു. മർക്കോസിനെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പത്രത്തിൽ നീചമായ ഒരു സ്വഭാവം മത്തായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. കേസിൽ നിന്ന് മർക്കോസ് രക്ഷപ്പെടുന്നത് മത്തായിയുടെ അമ്മയുടെ നന്മയാണ്. പത്തരത്തിൽ അയൽക്കത്ത് വീട്ടുകാരെ പരമാവധി ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്ന, കേസിൽ ചതിയിലൂടെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് മത്തായി. വന്ന വഴി മറക്കരുത് എന്ന് പറയുന്ന അമ്മയോട് പോലും കാലുഷ്യത്തോടെയാണ് മത്തായി പെരുമാറുന്നത്. നന്ദിയും കടപ്പാടും അല്പം പോലുമില്ല. എന്നാൽ ഒന്നുമില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, നാട്ടിൽ ആരും സഹായിക്കാതെ വന്നപ്പോൾ അല്പം സ്ഥലം കൊടുത്ത് വെച്ച് കിടക്കുവാനായിട്ട് അല്പം സ്ഥലം കൊടുത്ത് സഹായിച്ച മർക്കോസിന്റെ അപ്പൻ, മർക്കോസിന്റെ കുടുംബം, ആ കുടുംബത്തോട് അല്പം നന്ദി കാണിക്കാനുള്ള മനസ്സ് പോലും മത്തായിക്കില്ല എന്നുള്ളതാണ്. പത്രത്തിലൊരു നീച കഥാപാത്രമായിട്ടാണ് ഈ കഥയിലെ മത്തായി നമുക്ക് കാണുവാനും കഴിയുന്നത്. ഇയാളിൽ കാണുന്ന ഒരു ചിന്ത ലോഭമാണ്. ഈ വസ്തുക്കളെല്ലാം, പ്രപഞ്ചത്തിലെ ഈ വസ്തുക്കളുടെ എല്ലാം അധികാരി താനാണ്. അയൽക്കത്തെ വീട്ടുകാരന്റെ കയ്യിലിരിക്കുന്ന വസ്തു പോലും തന്റേതാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം. അത് ലോഭചിന്തയാണ്. പണമുണ്ടെന്ന അഹങ്കാരവുമുണ്ട് മത്തായിക്ക്. മർക്കോസിൽ കുടുംബസ്ഥിതിയിലുള്ള അഭിമാനമാണ് കാണുന്നതെങ്കിൽ മത്തായിൽ പണമുണ്ടെന്ന ഭാവമാണ്, അഹങ്കാരമാണ്. മർക്കോസ് ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പരോപകാര ബുദ്ധി കൊണ്ടല്ല, മറിച്ച് ഈ പറയുന്ന മർക്കോസിന്റെ വസ്തു മുഴുവൻ തന്നിലേക്ക് എത്തിച്ചേരണമെന്ന ചിന്തയാണ്, ലോഭചിന്തയാണ് അതിന് കാരണം. അപ്പോൾ വസ്തുവിനോടുള്ള, സ്വത്തിനോടുള്ള ആർത്തി, അത് മത്തായി എന്ന കഥാപാത്രത്തെ നമുക്ക് കാണുവാനായിട്ട്. ഈ ആർത്തിയാണ് അയൽവക്കത്തുള്ളവരെ ദ്രോഹിക്കുവാനും ഉപദ്രവിക്കുവാനും നാട്ടിൽ നിന്ന് ഓടിക്കുവാനും എങ്ങനെയെങ്കിലും അവരുടെ സ്വത്തുകൂടി പിടിച്ച് വാങ്ങുവാനും ഒക്കെ മത്തായിയെ പ്രേരിപ്പിക്കുന്നത് ലോഭമെന്ന് ചിന്തയ, സ്വത്തിനോടുള്ള ആർത്തിയാണ്. അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ഈ മത്തായി. കഥാസന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ മത്തായി എന്ന കഥാപാത്രത്തെ നമ്മൾ വിശകലനം ചെയ്ത് എഴുതണം. മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രത്തെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാമീണ നന്മയുടെ പ്രതീകമായി കഥയിൽ കഥാകൃത്ത് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് മത്തായിയുടെ അമ്മ. അല്ലെ, അവരുടെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു.
ഒന്നുമില്ലാതെ ഈ നാട്ടിലെത്തിയതാണ്, ഈ ഗ്രാമത്തിലെത്തിയതാണ്. ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ മർക്കോസിന്റെ അപ്പനാണ് അല്പം സ്ഥലം കൊടുത്ത് ഇവരെ സഹായിക്കുന്നത്. അവിടെ നിന്ന് ഇവരുടെ പോരാട്ടം ആരംഭിക്കുകയാണ്. ആദ്യം അവരൊരു ചെറിയ പീടിക നടത്തി, പിന്നീട് അരിക്കച്ചവടം നടത്തി, പിന്നെ പലചരക്ക് കടയും കാപ്പിക്കടയും നടത്തി, പിന്നെ ചിട്ടി നടത്തി, അങ്ങനെ പലതരത്തിലുള്ള തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോരാട്ടം നടത്തി ജീവിത വിജയം നേടിയ ഒരു കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ. മത്തായിയുടെ അച്ഛനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്, കള്ളപ്പുകയിൽ ചുമന്ന് ഇടി കൊണ്ട് ചത്തു എന്നാണ് പറയുന്നത്. അവരുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവർക്ക് ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. ഉള്ളതല്ല അയാൾ ആ കുടിച്ചു തീർത്തേനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ മത്തായിയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്തരത്തിൽ നേടാൻ കഴിഞ്ഞതെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ജീവിതം അവർക്കൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ട വഴികളിലൂടെ അവർ കഠിനമായ അധ്വാനം ചെയ്ത് ജീവിത വിജയം നേടുകയാണ് ചെയ്തത്. പട്ടിണിയോട് പോരാടിയാണ് അവർ ജീവിത വിജയം നേടിയത്. പത്തരത്തിൽ എന്ത് തൊഴിൽ ചെയ്യുവാനും ജീവിതത്തിൽ പട്ടിണിക്കിടയിലും പോരാടി ജീവിത വിജയം നേടുവാനുള്ള ആ ഒരു മനസ്സ് മത്തായിയുടെ അമ്മയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം അവർ സമ്പന്നതയിലേക്ക് മാറുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ സമ്പന്നതയിലേക്ക് സമൃദ്ധിയിലേക്ക് മാറുകയാണ്. അങ്ങനെ സമൃദ്ധമായ സമ്പന്നമായ ഒരവസ്ഥയിൽ പോലും തന്നെ സഹായിച്ച, തന്നെ കരുതിയ മർക്കോസിന്റെ കുടുംബത്തോട് നന്ദിയും കടപ്പാടും കരുതലും അമ്മയിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മകനോട് പറയുന്നത്, മകനെ മൂടുമറക്കരുത്, നമ്മെ സഹായിച്ചവരെ മറക്കരുത്. അവരിന്ന് ക്ഷയിച്ച ദരിദ്രമായൊരവസ്ഥയിലാണ് എങ്കിലും അവരെ മറക്കരുത് എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ മത്തായി അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അപ്പോൾ തന്നെ സഹായിച്ചവരോടുള്ള നന്ദി ഈ അമ്മയിലുണ്ട്, കടപ്പാടമ്മയിലുണ്ട്, കരുതലമ്മയിലുണ്ട്. അതുകൊണ്ടാണ് മത്തായി കള്ളക്കേസ് ആ ഉണ്ടാക്കി മർക്കോസിനെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഈ അമ്മയാണ് മർക്കോസിനെ രക്ഷപ്പെടുത്തുന്നത്. അവിടെ നന്മയുടെ വശത്താണ് അമ്മ നിൽക്കുന്നത്. തന്റെ മകൻ തെറ്റ് ചെയ്തിട്ട് പോലും ആ അമ്മ നന്മയുടെ സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഒപ്പം മകന്റെ നന്ദികേടിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പലപ്പോഴും ഈ അമ്മ മകന്റെ നന്ദികേടിനെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ വിമർശിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം മത്തായിൽ നിന്ന് പരുഷമായ പെരുമാറ്റമാണ് അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. മകനോട് എന്നിട്ട് പോലും ഈ അമ്മയ്ക്ക് സ്നേഹമുണ്ട്. എങ്കിലും മകൻ ചെയ്യുന്ന തെറ്റിനെ അമ്മ ന്യായീകരിക്കുന്നില്ല. മകന്റെ പിഴച്ച പോക്കിൽ അമ്മയ്ക്ക് ദുഃഖമുണ്ട്. അവസാനം പറയുന്നുണ്ട്, ഈ നന്ദി കെട്ട വർഗത്തിന്റെ ഇടയിൽ നിന്നും ദൈവം എന്നെ വിളിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അമ്മ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മകന്റെ നന്ദികേടാണ്. മകന്റെ നന്ദി കെട്ട പ്രവൃത്തിയിൽ ഈ പറയുന്ന അമ്മയ്ക്ക് ദുഃഖമുണ്ട്. ഇതൊന്നും കാണാൻ എനിക്ക് കഴിയില്ല എന്നൊരു വ്യസനം, ദുഃഖം അമ്മയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മകന്റെ പിഴച്ചപോക്കിൽ ദുഃഖമുണ്ട്, മകന്റെ നന്ദികേടിനെ വിമർശിക്കുന്നുണ്ട്, മകൻ മർക്കോസിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ നന്മയുടെ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മർക്കോസിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ അമ്മയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, തന്റെ യൗവന കാലഘട്ടത്തിൽ തന്റെ ഭർത്താവ് മരിച്ചുപോയി, ആകെയുള്ളൊരു മകനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും പോരാട്ടത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ തൊഴിൽ ചെയ്തുകൊണ്ട് പട്ടിണിയെ മറികടന്ന്, ദാരിദ്ര്യാവസ്ഥയെ മറികടന്ന് സമൃദ്ധിയുടെ സമ്പന്നതയുടെ ഒരു അവസ്ഥയിലേക്ക് വളർന്നു കയറുന്ന ഒരു കുടുംബമാക്കി മത്തായിയുടെ കുടുംബത്തെ മാറ്റിയത് ഈ അമ്മയാണ്. രണ്ടാം ഭാഗത്ത് വരുമ്പോൾ നന്ദികേടും കടപ്പാടും ഒന്നുമില്ലാത്ത മകന്റെ നീചപ്രവൃത്തികൾ അമ്മയെ ദുഃഖത്തിലാഴ്ത്തുന്നു. അങ്ങനെ മകൻ ചെയ്യുന്ന തെറ്റ്, മർക്കോസിനെ ജയിലിലാക്കാൻ നടത്തുന്ന ശ്രമം, ആ ഒരു സന്ദർഭത്തിൽ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മർക്കോസിനെ രക്ഷിക്കുന്നു ഈ അമ്മ. അപ്പൊ അങ്ങനെ തന്നെ സഹായിച്ച കുടുംബത്തോട് നന്ദിയും കടപ്പാടും കരുതലും ഈ അമ്മയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആകെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഗ്രാമീണ നന്മയുടെ, ഏത് ജോലിയും ചെയ്യുവാനുള്ള മനസ്സുള്ള, കഠിനാധ്വാനം ചെയ്യുവാൻ മനസ്സുള്ള ഒരു അമ്മയെ പട്ടിണിയുടെ ഇടയിലും തളരാതെ പോരാട്ടം നടത്തി ജീവിത വിജയം നേടിയ ഒരു ഗ്രാമീണ സ്ത്രീയുടെ ചിത്രം നമുക്ക് ഈ മത്തായിയുടെ അമ്മയിൽ കാണാം. ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ മകന്റെ പിഴച്ച പോക്കിൽ ദുഃഖിക്കുകയും അതിനെ വിമർശിക്കുകയും അവന്റെ നന്ദികേടിനെ ഓർത്ത് വ്യസനിക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയെ നമുക്ക് കാണാം. എങ്കിലും മകൻ തെറ്റ് ചെയ്യുമ്പോൾ മകന്റെ പക്ഷം നിൽക്കാതെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാം. ഇത്തരത്തിൽ നന്മകൾ മാത്രമുള്ള ഒരു കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ.
അത്തരത്തിലൊരു കഥാപാത്രത്തെയാണ് കാറൂർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മത്തായിയുടെ അമ്മയെ ഗ്രാമീണ നന്മയുടെ പ്രതീകമായി കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് കഥ നമ്മെ എത്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മത്തായിയുടെ അമ്മയെ പറ്റിയുള്ള ആ കഥാപാത്രത്തെ പറ്റിയുള്ള നിരൂപണം വളരെ ഭംഗിയായി പാഠഭാഗത്തെ സന്ദർഭങ്ങൾ കൂടി വെച്ചുകൊണ്ട് എഴുതേണ്ടതായിട്ടുണ്ട്.